റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള രാമവർമ്മപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തുടരുന്നു മേളയിൽ രണ്ടാം ദിവസം മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ വലപ്പാട് ഉപജില്ല മുന്നേറ്റം തുടരുകയാണ് കായിക അധ്യാപകർ സമരം കൂടി ആരംഭിച്ചതോടെ ഏറെ പരിമിതികളിലൂടെയും സംഘാടക പിഴവുകളിലൂടെയുമാണ് തൃശൂരിൽ ആരംഭിച്ച റവന്യൂ ജില്ലാ സ്കൂൾ അത്ലറ്റിക് മീറ്റ് കടന്നുപോകുന്നത് മീറ്റിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച രാവിലെ പത്തിന് ആരംഭിക്കേണ്ട മത്സരങ്ങൾ തുടങ്ങിയത് രണ്ടു മണിക്കൂറുകൾക്ക് ശേഷമാണ് അതും വിദ്യാർത്ഥികളുടെ മറ്റും പ്രതിഷേധമുയർന്നപ്പോൾ പിന്നീട് തുടങ്ങിയ മത്സരങ്ങളാകട്ടെ നിലവിലെ മത്സരക്രമങ്ങൾ ഇല്ലാതെയും മത്സര നിയന്ത്രണത്തിനായി വിരലിലെണ്ണാവുന്ന അധ്യാപകരുമാണ് ഉണ്ടായിരുന്നത് ഉള്ളവരിൽ പലരും ഭാഷാ അധ്യാപകരും മറ്റുമാണ് സംസ്ഥാന സർക്കാരിന്റെ അശാസ്ത്രീയമായ നടപടികളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ കായിക അധ്യാപകരുടെ സംയുക്ത സമരസമിതി സമരം ആരംഭിച്ചതോടെയാണ് കായികമേളയ്ക്ക് ഈ ദുസ്ഥിതിയുണ്ടായത് നിശ്ചിത യോഗ്യതയില്ലാത്ത മറ്റ് അധ്യാപകരെ പാർട്ടൈം കായിക അധ്യാപകരാക്കുന്ന സമീപനമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ നടത്തുന്നതെന്നാണ് സമരം നടത്തുന്നവരുടെ ആരോപണം കായിക അധ്യാപകരുടെ തസ്തികകൾ ഇല്ലാതാക്കാനുള്ള സർക്കാർ ശ്രമം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംയുക്തമായി കായിക അധ്യാപക സമരസമിതി സമരം ആരംഭിച്ചിരിക്കുന്നത് ഇത് എൽ പി അധ്യാപകരെ പത്ത് ദിവസത്തെ കോഴ്സ് കൊടുത്തുകൊണ്ട് കായിക അധ്യാപകരാക്കാൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല കാരണം ഈ കുട്ടികളുടെ ഭാവിയാണെന്ന് വെച്ചപ്പോ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കായിക പഠനം കൃത്യമായും വേണ്ടത് ഇന്ന് എസ് സി ആർ ടി ഞങ്ങൾക്കൊരു സിലബസ് അംഗീകരിച്ചു തന്നിരിക്കുകയാണ് ഈ സിലബസ് അംഗീകരിച്ചത് ഇതിൽ പാഠ്യപദ്ധതി

വികലമായ നയനടപടികളിലൂടെ കുട്ടികളുടെയും ഒപ്പം കായിക അധ്യാപകരുടെയും ഭാവി പന്താടുന്ന ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ വരും നാളുകളിലും സമരം ശക്തമായി തുടരാനാണ് ഇവരുടെ തീരുമാനം സമരം തുടരും കേരള മൊട്ടാകെ ഈ സമരം വ്യാപിപ്പിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം ഇതിന്റെ ഭാഗമായി കായികമേളയടക്കമുള്ളവ ബഹിഷ്കരിച്ച് പോകുന്ന നിലപാടാണ് സമരസമിതിക്കുള്ളത് കഴിഞ്ഞ ദിവസം നടക്കാനിരുന്ന കായികമേളയിലെ പോൾ പോൾവാൾട്ട് ഹൈജംപ് മത്സരങ്ങളും കായിക അധ്യാപക സമരം മൂലം ഉപേക്ഷിച്ചു ഇങ്ങനെ സമരം മുന്നോട്ടു പോകുമ്പോഴും ഭാവിയുടെ പ്രതീക്ഷകളായി തീരേണ്ട നിരവധി യുവകായിക പ്രതിഭകളെയാണ് നമുക്ക് നഷ്ടമാകുന്നതെന്ന് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുകയാണ് ടി ന്യൂസ് തൃശൂർ